നമസ്കാരം എല്ലാ കലാസ്നേഹികൾക്കും പറയാം നേടാം പണം നേടാം ദ ബിഗ് ഗെയിം ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു സോങ് ആണ് ഞാൻ പാടുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും. നമുക്ക് കേൾക്കാം. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്ക കല്ലുണ്ടോ കയ്യിൽ വാർമതി പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളില്ലാമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മന്ദാരച്ചെപ്പുണ്ടോ മാണിക്ക കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ ഓ സോഷ്യൽ മീഡിയയിലൂടെ വളരെ പ്രശസ്തി ആർജിച്ച സന്ദീപാണ് ഇന്ന് നമ്മുടെ അതിഥി. സന്ദീപ് ഫ്രോഡിയാൻ, വെൽക്കം സന്ദീപ് ഫ്രോഡിയാൻ. നമസ്കാരം. സുഖമായിരിക്കുന്നു? സുഖം, വളരെ സുഖമായിരിക്കുന്നു. കാരണം ഈ സന്ദീപ് ഫ്രോഡിയാൻ എന്നുള്ള പേരെന്താണ് ഇട്ടത്? അതൊരു സ്റ്റേജ് നെയിമിന് വേണ്ടിട്ട് ഒരു വെറൈറ്റി പിടിച്ചാണ്, സന്ദീപ് ഫ്രോഡിയാൻ എന്നൊക്കെ ഇട്ടതാണ്. അല്ലെ, സന്ദീപ് ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറിപ്പോ മാറിപ്പോ ഒരു ഡിയാനും കൂടി ഇട്ടപ്പോഴത്തേക്ക് സോഫ്റ്റായി. അതെ, സോഫ്റ്റ്. മെന്റലിസ്റ്റ് ആണല്ലേ? തീർച്ചയായിട്ടും. ഈ മെന്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് എന്റെ രക്തചുരുക്കത്തിൽ? രക്തചുരുക്കത്തിൽ എന്ന് പറഞ്ഞാൽ കുറെ സൈക്കോളജിയും നമ്മുടെ ഇൻഫ്ലുവൻസിങ്ങും മൈൻഡ് റീഡിങ്ങും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വളരെ പക്ക എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു എത്ര വയസ്സായി? എനിക്ക് 23. ഈ 23 വയസ്സിൽ ഇത്രയും സിദ്ധികൾ എങ്ങനെ നേടാൻ സാധിച്ചു? പ്രാക്ടീസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ്. നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും. ഓക്കെ സന്ദീപ്. യെസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെ താമസിക്കുന്നത്? ഞാനിവിടെ വഞ്ചൂര് തന്നെയാണ് താമസിക്കുന്നത്. ചുവാൻഡ്രത്ത്? ചുവാൻഡ്രത്ത് തന്നെയാണ്. പിന്നെ ഇപ്പൊ എന്താണ് ആക്ടിവിറ്റി? വാട്ട് യു ആർ ഡൂയിങ് നൗ? നേരത്തെ പറഞ്ഞു 23 വയസ്സ് എന്ന് പറഞ്ഞു. അതെ, ഞാനിപ്പം ഇപ്പൊ കറന്റ്ലി മാജിക് ലൈക് മെന്റലിസം ഉണ്ട്, അതിന്റെ കൂടെ തന്നെ എഡിറ്റിംഗും ഉണ്ട്. ഇത് രണ്ടും കൂടെയാണ് ഇപ്പൊ. എഡിറ്റിംഗ് ഫിലിം എഡിറ്റിംഗ് കാര്യം ഞാൻ ACV ന്യൂസിലായിരുന്നു, അപ്പൊ അവിടുന്ന് എഡിറ്റിംഗ് കഴിഞ്ഞു. അങ്ങനെ ഇപ്പം ഫ്രീലാൻസ് ആയിട്ടും ഇനി സിനിമയാണ് എന്റെ ലക്ഷ്യം. അതിലേക്ക് ഇങ്ങനെ പടിപടിയായിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണോ? അതോ ഇല്ല, ബാക്കിൽ ക്യാമറയുടെ ബാക്കിൽ നിൽക്കാനാണ് താല്പര്യം. പിന്നണിയാണ് താല്പര്യം. നമുക്ക് ഈ മെന്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ എന്തെങ്കിലും ആലോചിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എന്റെ മനസ്സിൽ എന്താണ് ആലോചിക്കുന്നുള്ളത് അത് സന്ദീപ് പറയും. അതെ, തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെയാണ്? അതെ, അങ്ങനെയൊക്കെയാണ് അതിന്റെ. അതൊക്കെ കുറച്ച് കഴിഞ്ഞ് പഠിപ്പിച്ചു തരണം കേട്ടോ, എനിക്ക് ചില ആൾക്കാരുടെ മനസ്സിലിരിപ്പൊന്ന് അറിയാനുണ്ട്. ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ ആരംഭിക്കുകയായി. ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ ഒരു സിനിമയിൽ നിന്നാണ്. ഓക്കെ. അക്കരെ അക്കരെ അക്കരെ, മോഹൻലാൽ ശ്രീനിവാസൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളാണ് ആ അക്കരെ 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 എന്ന സിനിമയിൽ നിന്നാണ് എല്ലാ ചോദ്യങ്ങളും സന്ദീപിന്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം അങ്ങ് തുടങ്ങാം. തുടങ്ങിയിട്ട് നമുക്ക് മെന്റലിസത്തിലോട്ട് കയറാം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം മൂന്ന് സെഗ്മെന്റ് ആണ്: കേറിപാട മക്കളെ, സവാരി ഗിരിഗിരി, രാജമാണിക്യം. ഓക്കെ, എല്ലാം കൂടെ 10 ചോദ്യം. അപ്പൊ കേറിപാട മക്കളെയാണ് ആദ്യത്തെ സെഗ്മെന്റ്. ഓക്കെ, കേറിപാട മക്കളെ. കേറിപാട മക്കളെ എന്ന സെഗ്മെന്റിലെ ആദ്യത്തെ ചോദ്യം കേൾക്കൂ. കിരീടവുമായി പോൾ ബാർബർ എങ്ങോട്ട് കടന്നു എന്നാണ് കൃഷ്ണൻ നായർ പറയുന്നത്? എ കാനഡ, ബി ന്യൂയോർക്ക്, സി ന്യൂജേഴ്സി. 20 seconds, യുവർ ടൈം സ്റ്റാർട്ട്സ്. കാനഡ, ന്യൂയോർക്ക്, ന്യൂജേഴ്സി. ഓപ്ഷൻ ബി ന്യൂയോർക്ക്. നിങ്ങളൊരു മെന്റലിസ്റ്റ് ആയതുകൊണ്ട് മിക്കവാറും എല്ലാം കിട്ടുമല്ലോ. ഇല്ല ഇല്ല, ബാക്കി ട്രിക്സുകളൊന്നും നമ്മുടെ ഷോസിൽ ഉപയോഗിക്കുന്നില്ല. ഇല്ല ഇല്ല, ഒന്നുമില്ല. ബി ന്യൂയോർക്കിനെ ഞാൻ എടുത്തിട്ട് പൂട്ടി. എനിക്ക് മാത്രേ ബയോളജിക്കൽ നെയിം അങ്ങനെ ആക്കിയത്, ബാക്കി എല്ലാരും നോർമലാണ്. കസിന്റെ പേര് ശ്രീഹരി. ഹായ് ശ്രീഹരി ആൻഡ് സിസ്റ്റർ. ശ്രുതി എന്ത് ചെയ്യുന്നു? ഞാൻ BSW. എല്ലാരും ട്രിവാൻഡ്രം ആണ്? കസൻ വന്നിട്ട് കൊല്ലത്താണ്. കൊല്ലത്താണ്. എന്തായാലും ഇദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി വരുന്ന ഒരു നിമിഷമുണ്ട്, അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. അറിയാമെങ്കിൽ വേണമെങ്കിൽ തെറ്റ് പറഞ്ഞു കൊടുക്കാം, നമുക്ക് മെന്റലിസ്റ്റിനെ പൂട്ടിക്കളയാം. ന്യൂയോർക്ക്,
ശരി ഉത്തരമാണ്. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് 1000 റുപ്പീസ്. അത് അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. തീർച്ചയായിട്ടും. കേറിപാടാ മക്കളെ, ഇതാ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കും. അമേരിക്കയിൽ പോയി കേസ് അന്വേഷിക്കുന്നതിനായി റാംദാസിന് അനുവദിക്കുന്ന തുക എത്രയാണ്? എ 2 ലക്ഷം, ബി 4 ലക്ഷം, സി 5 ലക്ഷം. റാംദാസിന് അനുവദിക്കുന്ന തുക എത്രയാണ് കേസ് അന്വേഷിക്കുന്നത്? ഓപ്ഷൻ സി 5 ലക്ഷം. ഓപ്ഷൻ സി 5 ലക്ഷം നമുക്ക് പൂട്ടി വയ്ക്കാം. നമുക്ക് പൂട്ടി ഇവിടെ ഇവിടെ കിടക്കട്ടെ, പൂട്ടി കിടക്കട്ടെ, നമുക്ക് മറ്റു കാര്യങ്ങൾ ചോദിക്കാനില്ലേ? അതെ അതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ മെന്റലിസ്റ്റ് എന്ന് പറയുന്നതിന്റെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും. മെന്റലിസം എന്ന് പറയുമ്പോഴത്തേനും 3 കാര്യങ്ങളാണ് ഞാൻ ഈ ഷോയിൽ യൂസ് ചെയ്യുന്നത്. ലൈക്ക് മൈൻഡ് ഇൻഫ്ലുവൻസിങ്, അതായത് എനിക്ക് വേണ്ട കാര്യങ്ങൾ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ലൈക്ക് മൈൻഡ് കൺട്രോളിങ് പോലെ. സെക്കൻഡ് വൺ ഇസ് എ മൈൻഡ് റീഡിങ്, ലാസ്റ്റ് വൺ നോൺസെൻസ്. അതായിരിക്കും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മൈൻഡ് ഇൻഫ്ലുവൻസിങ്ങിൻ്റെ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാം. സാർ, എൻ്റെ കയ്യിൽ കുറച്ച് ഒരു ബണ്ടിൽ ഓഫ് സോക്സുകൾ ഇരിപ്പുണ്ട്, പല കളേഴ്സിലുള്ള, ഫ്രഷ് ആണ് കേട്ടോ, ലാസ്റ്റ് വീക്ക് കഴിയുന്നത്. മനസ്സിലായി? ഓക്കെ സാർ. അല്ല, മണപ്പിച്ചിട്ട് ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ അത് കണ്ടോ മനസ്സിലായി, ഫ്രഷ് ആണെന്ന് മനസ്സിലായി. അതാ ഇങ്ങനെ മണപ്പിച്ചിട്ട് ഫ്രഷാണ് സാർ. ഓക്കെ, ഇതിൽ 4 കളേഴ്സ് ഉണ്ട്, ലൈക്ക് ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ആൻഡ് റെഡ് ഉണ്ട്. സാർ ജസ്റ്റ് പിടിച്ചോ, കുഴപ്പമില്ല. വേണ്ട, കുഴപ്പമില്ല, പറഞ്ഞു. അല്ല, ജസ്റ്റ് പിടിച്ചോ സാർ, നല്ലോണം ആലോചിച്ചോ മാത്രം. ഇല്ല, ഫ്രഷ് ആണ്, കുഴപ്പമില്ല കേട്ടോ, സാനിറ്റൈസ് ഒക്കെ ചെയ്തതാണ് കേട്ടോ. നല്ലോണം സോക്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല, വേറെയായിരുന്നെങ്കിൽ ഞാൻ പിടിക്കത്തില്ലായിരുന്നു. സാർ നല്ലോണം ആലോചിച്ച് മാത്രം അതിൻ്റെ അകത്തുനിന്ന് 1 കളർ സോക്സ് സാറിന് പിക്ക് ചെയ്യാം. നല്ലോണം ആലോചിച്ച് മാത്രം ഞാൻ പല രീതിയിലും സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും, എൻ്റെ വാക്കുകളിലൂടെ, ജസ്റ്റേഴ്സിലൂടെ. നല്ലോണം ആലോചിച്ച് മാത്രം 1 കളർ സോക്സ് സാറിന് അതിൻ്റെ അകത്തുനിന്ന് പിക്ക് ചെയ്യാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി യുവർ ഡിസിഷൻ. എടുത്തോളൂ സാർ, 1 കളർ എടുത്തോ. എടുത്തിട്ട് ജസ്റ്റ് എടുത്തോ, ഇഷ്ടമുള്ള 1 കളർ. ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, ആലോചിച്ച് മാത്രം ചെയ്യാം സാർ. ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഹാപ്പിയാണ്, ഇത് തന്നെ മതി. എടുത്തിട്ട് പൂട്ടാ, എടുത്തിട്ട് പൂട്ടാ. ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞ സാറ് വിശ്വസിക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. സാർ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട്, ഇത് പിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്കറിയായിരുന്നു സാർ ഇവിടെ വന്നിട്ട് ബ്ലൂ സോക്സ് മാത്രമേ പിക്ക് ചെയ്യുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞാൽ സാറിന് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, തെളിവ് വേണമല്ലോ. ആ സാർ, ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒരു പേപ്പറിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാമറയിൽ ഫുൾ ടൈം കാണായിരുന്നു, ഇവിടെ വേറെ ഒന്നുമില്ല, നത്തിങ് ഹിയർ. സാർ ജസ്റ്റ് ഈ പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അല്ല, എഴുതിയിരിക്കുന്ന എന്താണെന്ന് സാറിന് ഒന്ന് ഉറക്ക വായിക്കാം പ്ലീസ്. എം ജി സാർ വിൽ സെലക്ട് ഓൺലി ബ്ലൂ സോക്സ്. വേറെ ഏതെങ്കിലും ഒരു സോക്സ് ഇവിടുന്ന് സെലക്ട് ചെയ്യലും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ആൾക്കാരെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് സംഭവം കലക്കി കേട്ടോ, കാരണം വെച്ച് കഴിഞ്ഞാല് എന്റെ മനസ്സില് ഞാൻ ആദ്യം റെഡ് എടുക്കാമെന്നോ വിചാരിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ബ്ലൂ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ കറക്റ്റായിട്ട് എഴുതി, അതൊരു വലിയ ഗുഡൻസ് ആണ്. പിന്നെ പറഞ്ഞു തന്നാൽ മതി. പിന്നെ പറഞ്ഞു, രണ്ടാമത്തെ ചോദ്യത്തിന് സി 5 ലക്ഷം രൂപയാണ് സന്ദീപ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഇവിടെ പൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ് അഗൈൻ, യു 1000 റുപ്പീസ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ഇത് അപ്പോ 3-ാമത്തെ ചോദ്യം. ഒരു വീഡിയോ ശ്രദ്ധിക്കുന്നു. നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും? എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും? ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. അല്ല, ഈ അമേരിക്ക പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ്. നീ പറയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കും. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെ അല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരമുണ്ടില്ല. അതിനകത്തും പറയുന്നുണ്ട് വലിയൊരു ഇത്. ഇത് നമ്മുടെ അണ്ണനാ, കോട്ട, സാരമില്ല. ചോദ്യം: ഇപ്പോൾ കണ്ട രംഗത്തിൽ ശ്രീനിവാസിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്തൊക്കെയാണ്? എ കത്തി തവി, ബി ചട്ടുകം വലിയ സ്പൂൺ, സി ചട്ടുകം തവി. ഓ, കൺഫ്യൂഷൻ ആയല്ലോ. താഴെ ഒബ്ജക്റ്റിലോട്ടൊന്നും ശ്രദ്ധിച്ചതുമില്ല. നമുക്ക് സിസ്റ്റേഴ്സിന്റെ അടുത്തും ഹായ് ക്വസ്റ്റ്യൻ കേട്ടായിരുന്നു. അപ്പം കത്തി തവി, ചട്ടുകം വലിയ സ്പൂൺ, ചട്ടുകം തവി. ചട്ടുകം
ചട്ടുകം തവി പിന്നെ കത്തി കത്തി തവി ചട്ടുകം വലിയ സ്പൂൺ ചട്ടുകം തവി 20 സെക്കൻഡ്സ് ടൈം ഈസ് റോളിംഗ് റണ്ണിംഗ് ഓക്കേ 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 ചട്ടുകം വലിയ സ്പൂൺ ബി അപ്പം ബി ചട്ടുകം വലിയ സ്പൂൺ ആണ് സിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അതെ സിസ്റ്റർ മെന്റലിസ്റ്റ് ആണോ വീട്ടിൽ എല്ലാവരും ഇപ്പൊ മെന്റലിസ്റ്റ് ആയി എല്ലാവരും മെന്റലായി അപ്പൊ ബി ചട്ടുകം വലിയ സ്പൂൺ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ് ഓക്കെ അപ്പോ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങനെ ഈ മെന്റലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നേരെ എതിരെ ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെയാണ് അവരുദ്ദേശിക്കുന്നത് പറയാൻ പറ്റുമോ അവരുമായിട്ടുള്ള പൂർണ്ണ കോപ്പറേഷൻസ് വേണം ഇപ്പം സാറിൻ്റെ പെർമിഷൻ ഇല്ലാതെ സാറിൻ്റെ മനസ്സിൽ കയറി ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻഫ്ലുവൻസിങ്ങും കുറേ സൈക്കോളജിക്കൽ എലമെന്റ്സ് സപ്പോസ് ഇല്ല നമുക്ക് ക്ലീ അല്ല സപ്പോസ് താങ്കൾ ഒരു ഒരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ വളരെ ഇൻറ്റിമേസി വരുമല്ലോ ഓക്കെ തീർച്ചയായിട്ടും ഇൻറ്റിമേറ്റ് ആവുമല്ലോ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് കണ്ടുപിടിക്കാം ഒരു വിധം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നോട്ട് ദ പോയിന്റ് കാരണം വേറൊന്നുമില്ല ശ്രദ്ധിച്ചോളൂ സന്ദീപ് പ്രോഡിയാൻ കെട്ടിക്കഴിഞ്ഞ പണിയാണ് മോളെ പണി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല ഞാൻ വെറുതെ പറഞ്ഞാണ് നല്ല പയ്യനാണ് ഞാൻ ചുമ്മാ തമാശ പറയുന്നത് ഒരു കുഴപ്പമില്ല അപ്പൊ എന്താണ് ഇനി അടുത്ത നിങ്ങളുടെ നമ്മളിപ്പോൾ മൈൻഡ് ഇൻഫ്ലുവൻസിങ്ങിലോട്ടാണ് വന്നത് ഒരു കാര്യം കൂടി ഇൻഫ്ലുവൻസ് ചെയ്യാം സാർ എൻ്റെ കയ്യിൽ രണ്ട് എൻവലപ്പുകളുണ്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചൊക്കെയാണല്ലേ അപ്പം രണ്ട് എൻവലപ്പുകളുണ്ട് ഇതിൻ്റെ തൊരണത്തിൻ്റെ അകത്ത് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേപ്പറാണ് മറ്റൊരെണ്ണത്തിൻ്റെ അകത്ത് എന്തായിരിക്കും സാറിന് ചുമ്മാ ഒരു ഗസ് അടിക്കാൻ പറ്റുമോ പേപ്പറല്ലേ ഒരെണ്ണത്തിൻ്റെ അകത്ത് പേപ്പറാണ് ഒരെണ്ണത്തിൻ്റെ അകത്ത് കറൻസിയാണ് കറൻസി 100 രൂപയാണ് 100 രൂപയാണ് ഓക്കെ സാർ ഗെയിം വളരെ സിമ്പിളാണ് ഞാൻ രണ്ടും നന്നായിട്ട് ഷഫിൾ ചെയ്യും സാർ ഇങ്ങോട്ട് നോക്കണ്ട നന്നായിട്ട് ഷഫിൾ ചെയ്യാൻ പോവാണ് ഒരെണ്ണത്തിൻ്റെ അകത്ത് പൈസ ഇരിപ്പുണ്ട് ഒരെണ്ണത്തിൻ്റെ അകത്ത് നോട്ട് ഇരിപ്പുണ്ട് ഒരെണ്ണത്തിൻ്റെ അകത്ത് ബ്ലാങ്ക് പേപ്പറാണ് സാർ ഞാൻ മാക്സിമം സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കും ബ്ലാങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് പൈസ എൻ്റെ പൈസയാണ് നഷ്ടപ്പെടരുതല്ലോ അപ്പം മാക്സിമം ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യും എനിക്കറിയാം ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതെന്ന് സാർ ജസ്റ്റ് ഒരു ഗസ് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ 100 രൂപ ഇരിക്കുന്ന ഏതിലാണ് ഏതിലാണെന്ന് സാർ കറക്റ്റായിട്ട് ഗസ് അടിക്കുകയാണെങ്കിൽ ആ 100 രൂപ സാറിന് എടുക്കാം ഓക്കെ ഞാൻ പറയാം ഇതിനകത്താണ് സാർ ഞാൻ ഒന്നുകൂടെ ചോദിക്കാണ് സാറിന് ചേഞ്ച് ചെയ്യണോ ചേഞ്ച് ചെയ്യാം ഇല്ല ഇതിനകത്ത് 100% ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ് ഇല്ല ഇത് ആടിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല വേണ്ട ഒരു ഇതിലും വീഴത്തില്ലല്ലേ സാർ ഇത് മതി ഓക്കെ സാർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇസ് എ ബ്ലാങ്ക് പേപ്പർ ആക്ച്വലി സാർ ഇത് പിക്ക് ചെയ്തിരുന്നെങ്കിൽ യു വിൽ ഗെറ്റ് ദ 100 രൂപീസ് ഞാൻ ആവുന്നത്ര ചോദിച്ചാണ് സാർ ഇത് വേണോ 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 ദാറ്റ്സ് ദ ഇൻഫ്ലുവൻസ് നമുക്ക് ആൾക്കാരെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം നമുക്ക് എന്താണോ വേണ്ടത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം അത് വലിയ വലിയൊരു കാര്യമാണ് നമുക്ക് ബിസിനസ്സിനൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ശരിയാണ് പക്ഷെ ഞാൻ മനപ്പൂർവ്വം എടുക്കാത്ത ആണോ കാര്യം എന്താണെന്നറിയോ 10,000 രൂപയാണെങ്കിൽ ഞാൻ എടുത്തേ ഇത് വെറും 100 രൂപ ആർക്ക് വേണം പെട്രോൾ അടിക്കും അപ്പോ ബി ചട്ടുകം വലിയ സ്പൂണാണ് ഉത്തരം നൽകിയിരിക്കുന്നത് ചട്ടുകം വലിയ സ്പൂൺ ബി ഉത്തരം ശരിയാണ് കൺഗ്രാചുലേഷൻസ് അഗൈൻ യു 1,000 രൂപീസ് വെരി ഗുഡ് അതാണല്ലോ അതിന്റെ ഒരു ഇത് അതിന്റെ ഒരു ഇത് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് അപ്പോ സന്ദീപേ ഒരു ചെറിയ കുസൃതി ചോദ്യം ഓക്കെ റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ നമുക്ക് ഹോസ്പിറ്റലിൽ കിട്ടും എന്താണ് റേഷൻ ഞാൻ നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യട്ടെ ഓക്കെ റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ നമുക്കൊരു ആശുപത്രി കിട്ടും ടൈമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ലല്ല റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ഹോസ്പിറ്റലിൽ കിട്ടും ആ റേഷൻ എടാ നിനക്ക് അറിയാമോ ഒരു ക്ലൂ തരുമോ ഞാൻ ട്രൈ ചെയ്യണ്ട അവരൊക്കെ പറഞ്ഞോട്ടെ എന്താണ് ഓപ്പറേഷൻ ആ വലിയ ലെവലിലൊക്കെ ചെറുതായിട്ട് ചിന്തിച്ചു പോയി അപ്പോ കേറിപാട മക്കളെ ഇതാ 4th ചോദ്യം ശ്രദ്ധിക്കും പോൾ ബാർബറിനെ പിടിക്കാനായി പോലീസിന് കിട്ടുന്ന പ്രധാന തെളിവ് എന്താണ് എ ഷർട്ടിന്റെ കറുത്ത കഷ്ണം ബി കറുത്ത ഷൂലേസ് സി പാൻറിന്റെ ചുവന്ന തുണി പാൻസിന്റെ ചുവന്ന തുണി 20 സെക്കൻഡ്സ് ഷർട്ടിന്റെ കറുത്ത തുണി പടം കണ്ടിട്ടുണ്ടോ പടം കണ്ടു സിനിമയെല്ലാം ഒരുപാട് കാണാറുണ്ട് സിനിമ ഭയങ്കര ഇഷ്ടമാണ്
അപ്പൊ നമുക്ക് ഇതിൽ ഇത് എടുത്തിട്ട് പൂട്ടാം അല്ലേ? എടുത്തിട്ട് പൂട്ടാം. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്ന കറുത്ത കഷ്ണം ഷട്ടിന്റെ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു ഹാവ് 1000 റുപ്പീസ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അടുത്തത് കേറി പാടാ മക്കളെ. അഞ്ചാമത്തെ ചോദ്യം ഇതാ, ഒരു വീഡിയോ ശ്രദ്ധിക്കും. സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം. നിങ്ങളോടല്ല സൈവ, ഇത് ഞങ്ങളുടെ സിഐഡി കോഡാ. ഒരിക്കലും നമ്മുടെ സിഐഡി കോഡ് വെളിപ്പെടുത്താൻ പാടില്ല. സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്. Don't shout. We are not shouting. We are CIDs from India. What? പേടിപ്പിക്കല്ലേ, വേണ്ടി വന്നാൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. എന്തൊക്കെയായിരുന്നു ചോദ്യം? ഇതാണ് വിജയൻ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാധനം കയ്യിലുണ്ടെന്ന് പറയേണ്ടത് ആരാണ്? എ ശിവദാസ് മേനോൻ, ബി ശങ്കര മേനോൻ, സി കിഷൻകുട്ടി മേനോൻ. എ ശിവദാസ് മേനോൻ. നെടുമണി സർ, ശിവദാസ് മേനോൻ. എ ശിവദാസ് മേനോനെ ഞാൻ എടുത്തിട്ട് പൂട്ടി. പൂട്ടിക്കോ. പൂട്ടിയിട്ട് പൂട്ടിയിരിക്കുന്നു. പിന്നെ ഈ മനസ്സിൽ ഉള്ളത് കണ്ടുപിടിക്കും. ഞാൻ വളരെ അടുത്തോട്ട് വരണമെന്ന് പറഞ്ഞല്ലോ. അതെ. എന്താണ് ആ സംഭവം? നമ്മളിപ്പം ഇൻട്രാക്ട് ചെയ്ത് നമ്മളൊരു ലെവലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി സാറിനെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം മൈൻഡ് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പെതുക്കെ 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 മൈൻഡ് റീഡിംഗും കൂടെ ചെയ്യാനൊക്കെ പറ്റും. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ട്രൈ ചെയ്യാം നോക്കാം. സാർ, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഡൈ. ഈ പാമ്പൊക്കെ പണ്ട് കളിക്കുന്നത്. ഈ ഡൈയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ റോൾ ചെയ്ത് വീഴുന്ന അല്ലെ ടോപ്പ് നമ്പർ പ്രെഡിക്ട് ചെയ്യാനേ പറ്റത്തില്ല. ഇപ്പൊ 3 വരും, ജസ്റ്റ് ഒന്നുകൂടെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ 1 ആയിരിക്കും. ചുമ്മാ ഒന്ന് റോൾ ചെയ്ത് നോക്കിയോ. നമ്പർ 4 ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാനേ പറ്റത്തില്ല. സാർ ഇത് സാർ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചോ. അടുത്തത് നന്നായിട്ടൊന്ന് സാറിനെ ഷേക്ക് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുലിക്ക് സർബത്തൊക്കെ അടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം. ഓക്കെ, അതങ്ങനെയാണ് ഇരിക്കട്ടെ. നമ്പർ ഇപ്പോഴേ നോക്കണ്ട സാർ. നമുക്കൊരു ചെറിയൊരു ഒരു സ്റ്റോറിയിലെ ഒരു ചെറിയൊരു കാര്യം സാർ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. സാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് മ്യൂസിഷ്യൻസുമായിട്ടൊക്കെ സാർ കൊളാബറേറ്റ് ചെയ്തതാണ്. അത് ആർട്ടിസ്റ്റുകളാവാം, ലൈക്ക് ഡ്രംസ് വായിക്കുന്നവരാവാം, ഗിറ്റാറിസ്റ്റ് ആവാം, ആരും വേണമെങ്കിലും ആവാം. ചില ആൾക്കാർ നമുക്ക് ഭയങ്കര ക്ലോസ് ആയിരിക്കും, നമുക്ക് നമ്മുടെ അതേ വേവ് ലെങ്ത് ആയിരിക്കും, നമുക്ക് അവരോട്ട് എന്തും ഷെയർ ചെയ്യാം, നമ്മുടെ പാട്ടുകൾ ഐഡിയാസ് എന്തും ഷെയർ ചെയ്യാം. അങ്ങനെ മനസ്സിൽ വരുന്ന ഒരാളുടെ പേര് സാറിനൊന്നും മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം. നല്ലൊരു ഫ്രണ്ടായിരിക്കാം, നല്ലൊരു സുഹൃത്തായിരിക്കാം, നല്ലൊരു ആർട്ടിസ്റ്റ് ആവാം. സാർ ജസ്റ്റ് ഒന്നുകൂടെ ഷേക്ക് ചെയ്യാം. നോക്കിയില്ലല്ലോ നമ്പർ. ഇല്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം. ഹാപ്പി ആണെന്ന് തോന്നുകയാണെങ്കിൽ നിർത്താം. ഹാപ്പി ആണോ അത്? സാർ ആ അദ്ദേഹത്തിൻ്റെ പേര് മാത്രം ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അതൊരു മെയിലാണ് റൈറ്റ്? നോ, ഇസ് എ ഫീമെയിൽ. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. ലെറ്റ്സ് ട്രൈ ദിസ്. ഓക്കെ സാർ, ആ പെൺകുട്ടിയുടെ പേര് മാത്രം ഒന്ന് ഇമാജിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സാർ റീസെൻ്റ് ആയിട്ട് പുള്ളിക്കാരെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ഫോണിലോ എന്തോ സംതിങ്. യെസ് ഓർ നോ? യെസ്. ഓക്കെ, ലെറ്റ്സ് ട്രൈ ദിസ്. ഓക്കെ, പുള്ളിക്കാരുടെ പേര് മാത്രം ഒന്ന് ഇമാജിൻ ചെയ്യുക. ഞാൻ എന്തായാലും ഒരു പ്രെഡിക്ഷൻ എൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ലെറ്റ്സ് ട്രൈ. ഇത് അവിടെ ഇരിക്കട്ടെ, അതിൽ നമ്പറും എഴുതിയിട്ടുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. സാർ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, എപ്പോഴായിരുന്നു പുള്ളിക്കാരെ ലാസ്റ്റ് മീറ്റ് ചെയ്തത്? ലാസ്റ്റ് മീറ്റ് ചെയ്തത് ഇന്നലെ. ഇന്നലെ മീറ്റ് ചെയ്തു. ഓക്കെ, എന്തായിരുന്നു പുള്ളിക്കാരുടെ പേര് പറഞ്ഞോ. ഞാൻ എന്തായാലും ഒരു പ്രെഡിക്ഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു പുള്ളിക്കാരുടെ പേര്? എഴുതിയ ശരിയായിരിക്കും. ഇല്ല, ജസ്റ്റ് പറഞ്ഞോ, ചുമ്മാ പറഞ്ഞോ. അനി. ആ അനി. അനി, പെൺകുട്ടിയുടെ പേര് അനി. എ എൻ ഐ. പേപ്പർ ഒന്നുകൂടെ എടുത്തോട്ടെ. ഇല്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് അതിലോട്ട് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മൾ പണ്ട് പാട്ടൊക്കെ പാടാൻ വേണ്ടി കോൺസേർട്ടിനും കച്ചേരിക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരിക്കും. ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും. ആ അവിടുത്തെ ചില ആൾക്കാരുടെ സഹകരണം കൊണ്ടായിരിക്കാം, അവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു സ്ഥലം, ഒന്നുകൂടെ പോവാൻ താല്പര്യമുള്ള ഒരു സ്ഥലം സാറിന്റെ മനസ്സിൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ. നേരത്തെ പോയിട്ടുള്ള ഒന്നുകൂടെ ഒന്ന് പോവാൻ, ഈ കോവിഡ് ടൈമൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടെ അവിടെ ഒന്ന് പോയി ഒരു കച്ചേരിയൊക്കെ നടത്താനൊക്കെ താല്പര്യമുള്ള ഒരു സ്ഥലം സാറിന്റെ മനസ്സിലൊന്ന് കൊണ്ടുവരാ. പറയരുത്, മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇതെല്ലാം ഒരു എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ആൻ എക്സ്പെരിമെന്റ്. ലെറ്റ്സ് ട്രൈ, ലെറ്റ്സ് ട്രൈ. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. സാർ എന്തായിരുന്നു സ്ഥലം? ദുബായ്. ദുബായ്. ആ വെരി ഇൻട്രസ്റ്റിംഗ്. സാർ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് ഒരു റോള്
ഡൈസിന്റെ ടോപ്പിൽ റോൾ നമ്പർ വന്നു കാണും അല്ലെ, ജസ്റ്റ് ആരടുത്തും പറയല്ലേ, സീക്രട്ട് ആയിട്ട് തുറന്നു നോക്കാം, പറയരുത്, ക്ലോസ് ചെയ്യാം, അങ്ങനെ ക്ലോസ് ചെയ്യാം. ആ നമ്പർ സാറിന്റെ മൈൻഡിലുണ്ടല്ലോ, അത് മാത്രം ഒന്ന് ഇമാജിൻ ചെയ്യാം. ഞാൻ എന്തായാലും ഒരു പ്രെഡിക്ഷൻ ചെയ്തിട്ടുണ്ട്, ആ ജസ്റ്റ് ആൻ എക്സ്പെരിമെന്റ്. നമ്മൾ ഇതുവരെ കറക്റ്റ് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, എന്റെ ഈ മെന്റലിസം മൈൻഡ് റീഡിംഗ് ഒക്കെ ഈക്വൽ ആണെങ്കിൽ, സാർ ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ എഴുതിയിരിക്കുന്ന എല്ലാം ഓൾമോസ്റ്റ് കണക്ട് ആയിരിക്കണം. ഓക്കെ, ലെറ്റ്സ് ട്രൈ. സാർ എല്ലാത്തിനും ഓരോ നമ്പർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് വൺ. സാർ ഇപ്പോഴേ പിടിച്ചോ, തുറന്നു നോക്കണ്ട. ഞാൻ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സാറിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിഷ്യൻ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നാണ്. സാർ പറഞ്ഞിരിക്കുന്ന പേര് അനി എന്നാണ്. ഓക്കെ സാർ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത് പോവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം. ഏകദേശം കറക്റ്റ് ആണെങ്കിൽ ഗിവ് മീ എ ക്ലാപ്പ്. ഓക്കെ, കറക്റ്റ് ആണ്, എക്സാക്ട്ലി ദുബായ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് ഫൈനൽ വൺ, ഇതുവരെ ആരടുത്തും പറഞ്ഞിട്ടില്ല. സാർ എന്തായിരുന്നു ടോപ്പിലെ നമ്പർ? ടോപ്പിലെ നമ്പർ 5. സാർ ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രെഡിക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. കുഡ് യു പ്ലീസ്? 5. താങ്ക് യു, ദാറ്റ്സ് ഇറ്റ്. എന്തായാലും പോകുന്നതിന് മുമ്പേ ഇത് നമുക്ക് പറഞ്ഞു തരാം. പേടാണ് കേട്ടോ, പേടാണ്. പിന്നെന്താ, പിന്നെന്താ, 100 രൂപയല്ലേ ഉള്ളൂ, 100 രൂപയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം 5-ാമത്തെ ചോദ്യം എ ശിവദാസ് മേനോൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ശിവദാസ് മേനോൻ, ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, 1,000 രൂപ കൂടെ വന്നിരിക്കുകയാണ്. അങ്ങനെ 5,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതാ എത്തിക്കഴിഞ്ഞു. അതാണ് ഇതിന്റെ ഒരു അത്. സോ സന്ദീപ്, യെസ്, ഞങ്ങളെ എന്ന് മാത്രമല്ല, ഇവിടെ ഉള്ളവരെ മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സന്ദീപ് ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സന്ദീപ് നാളെ രാത്രി 8 മണിക്ക് എൻ്റെ കൂടെ കാണും. ഞാനൊരു മെന്റലിസ്റ്റ് ആകും, ഞാൻ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. അത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നാളെ രാത്രി 8 മണിക്ക് കാണണം, കണ്ടിരിക്കണം. അതുവരെ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ചേട്ടൻ യുവാവാണെന്ന് അറിയാം, എന്നാൽ ഈ യുവത്വത്തിന്റെ രഹസ്യം കൂടെ ഒന്ന് വെളിപ്പെടുത്തുവോ? സിംഹത്തിന്റെ മടയിലാണ് ഇരിക്കുന്നത്. ഞാൻ വലിയ പാട്ടുകാരനൊന്നും അല്ല. ഞാൻ ഇപ്പൊ സിംഹമൊന്നുമല്ല, വെറും പുലിയല്ല, വെറും എലി. തുമിലേ ദിൽകിലേ ഒരു ജീനേ കോ ക്യാ ചാഹിയേ, നഹു തൂ ദാസ് തേരെ പാസ് പാസ് മേ രഹുംഗ സിന്ദഗി പർ. സ്ത്രീകളോട് ഏറ്റവും ബഹുമാനമുള്ള മാസം ഏതാണ്? സ്ത്രീകളോട് ഏറ്റവും ബഹുമാനമുള്ള മാസം. ചേട്ടാ കുറച്ച് താഴ്ന്ന ലെവലിൽ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഭയങ്കര ലെവലിൽ ചിന്തിച്ച് കിട്ടിയില്ല. ആ നമ്പർ സാറിന്റെ ലൈഫുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ, അതോ ചുമ്മാ റാൻഡമായിട്ട് വെറുതെ വിചാരിച്ച? സാർ ജസ്റ്റ് ട്രൈ ആണ്. ആ നമ്പർ വിചാരിക്കാനായിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടോ? സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. പിന്നെ സേഫ്, ജവ വളരെ സേഫ് ആണ്. മനസ്സിലാവുന്നുണ്ടോ അഞ്ജലിക്ക്? മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ.